ഹലോ വെൽക്കം ടു പൂപ്പീസ് വേൾഡ്. പൂപ്പീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. ഞങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. വന്നു വാങ്ങാം. അപ്പോൾ ഞങ്ങൾ അമ്മ ഹായ് പറയാം. അമ്മ ഹായ്. അമ്മയ്ക്ക് പരാതി, അമ്മ നെയിൽ പോളിഷ് ഇട്ടിട്ടില്ല എന്ന്. അമ്മയുടെ ഏട്ടൻ്റെ മോളെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടി റെഡിയായി വന്നതാണ്. ഗുരുവായൂർ വെച്ചിട്ടുണ്ട് കല്യാണം. ഇവിടുന്ന് നമ്മൾ കരിമുടി വീട്ടിൽ നിന്ന് ഞാനും അമ്മയും പൂപ്പനും മാത്രമേ പോകുന്നുള്ളൂ. പിന്നെ പുതിയ ആളത്ത് നിന്ന് അമ്മ വരുന്നുണ്ട്. പിന്നെ അമ്മയുടെ വലിയ ഏട്ടൻ്റെ മോള് നമ്മളെ കൂടെ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ട്രെയിനിലാണ് കേട്ടോ പോണത്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ഒന്നിച്ചാണ് പോണത്. അപ്പോൾ അതാ കണ്ടോ, ഞാൻ പിന്നെ നെയിൽ പോളിഷ് ഇട്ട് മൈലാഞ്ചിട്ടൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അമ്മ ഇട്ടിട്ടില്ല എന്നറിയാം കേട്ടോ. അപ്പോൾ നമുക്ക് പോണ വഴി കാണാട്ട ബാക്കി വിശേഷങ്ങൾ. അപ്പോൾ നിലമ്പൂർ വരെ നമ്മൾ ബസ്സിന് പോയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഓട്ടോയ്ക്കാണ് കേട്ടോ പോയത്. ഒരു വഴിക്ക് പോവല്ലേ, ലേറ്റാക്കണ്ടെന്ന് വിചാരിച്ചു. ഒരു 3:10 ട്രെയിൻ. അതുകൊണ്ട് നമ്മൾ വേഗം എത്താമല്ലോ വിചാരിച്ചിട്ട് അവിടെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു, അമ്മയും ചേച്ചിയൊക്കെ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ പോയത്. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ. ഇതാണ് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഒരുപാട് വണ്ടികളും അതൊക്കെ കിടക്കുന്നുണ്ട്. അത് രാവിലെ ഈ ജോലിക്കാരൊക്കെ പോകുമല്ലോ ദൂരെ സ്ഥലത്ത്. ദൂരെയൊന്നുമല്ല, നമ്മൾ തൂര് അങ്ങടിപ്പുറം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ. അപ്പോൾ അവർ വണ്ടി രാവിലെ അവിടെ കൊണ്ടിട്ടിട്ട് ട്രെയിനിൽ പോവുക ചെയ്യുക. അപ്പോൾ തിരിച്ച് വരുമ്പോൾ അതേപോലെ അവർ വണ്ടി എടുത്തിട്ട് വീട്ടിലേക്ക് പോകും. അപ്പോൾ അധികം ഇതും ആവില്ലല്ലോ, ചിലവും ആവില്ലല്ലോ വണ്ടിക്ക് എണ്ണടിക്കുക അങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്കും അമ്മയും അച്ഛനും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ചേച്ചി, ഈ ഇതല്ല അവിടെ ക്യൂവിൽ നിൽക്കുന്ന ചുവപ്പ് ഡ്രസ്സിട്ടതാണ് അമ്മേൻ്റെ ഏട്ടൻ്റെ മോള് കേട്ടോ. അപ്പോൾ ചേച്ചി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഇങ്ങനെ പുറത്തിറങ്ങിയത്. അപ്പോൾ ഈ ട്രെയിനിലാണ് നമ്മൾ പോണത് കേട്ടോ. അത് എനിക്ക് തോന്നുന്നു കൊല്ലം വരെ പോണ വണ്ടിയാണെന്ന്. ഇപ്പോൾ നമ്മൾ ഇതിനാണ് പോണത്. അപ്പോൾ എന്താ, നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് എത്തി കേട്ടോ എല്ലാവരും. അപ്പോൾ വണ്ടിയിൽ കയറുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം കയറിയപ്പോൾ വലിയ തിരക്കില്ല കേട്ടോ. അപ്പോൾ ചേച്ചി ചോദിച്ചു, ഈ പുറത്ത് എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ നോക്കാൻ പറഞ്ഞപ്പോൾ അത് ഡിസബിലിറ്റീസിനുള്ള കമ്പാർട്ട്മെൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വേഗം ഇറങ്ങിയിരുന്നു, അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ട്രെയിനിൽ. അതായത് ഇപ്പോൾ ഈ വെക്കേഷൻ്റെ സമയവും ഒക്കെ ആയതുകൊണ്ട്, പിന്നെ അന്ന് തൃശ്ശൂർ പൂരമായിരുന്നു. അപ്പം 30 തൃശ്ശൂർ പൂരമായിരുന്നല്ലോ. അപ്പോൾ 29 നമ്മൾ പോണത്. അപ്പോൾ അതിന് വേണ്ടി പോണ ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു വണ്ടിയിൽ. അതിലൂടെ അങ്ങനെ പോയപ്പോഴേ രണ്ട് സൈഡും നല്ല ഇങ്ങനെ കാട് പോലെ കാണാം. അപ്പോൾ ഞാൻ വിചാരിച്ച് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. കണ്ടോ മുളങ്കൂട്ടങ്ങൾ ഇഷ്ടംപോലെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോകുമ്പോൾ ഇവിടെ ഇങ്ങനെ ട്രെയിൻ സ്ലോ ആയപ്പോൾ ഞാൻ വിചാരിച്ച് നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാമെന്ന് കേട്ടോ. ഇതാണ് വാണിയമ്പലം പാറ കേട്ടോ. നല്ല വലിയ പാറയാണ്. അതിൻ്റെ മുകളിൽ ഒരമ്പലമൊക്കെ ഉണ്ട്. ഭയങ്കര പ്രസിദ്ധമായ അമ്പലമാണ്. ആ കുട്ടീനെ കണ്ടോ? ആ കുട്ടി ഏതാ നമുക്കറിയൊന്നുമില്ല കേട്ടോ. അത് ട്രെയിനിൽ വെച്ച് കണ്ട കുട്ടിയാണ്. അവനാണെങ്കിൽ പൂപ്പിയാണെങ്കിൽ എല്ലാവരുടെക്കും പോണതുകൊണ്ട് ആ കുട്ടിയുടെ കയ്യിലൊരു വാട്ടർ ബോട്ടിൽ ഉണ്ടായിരുന്നു. അത് പിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവുക. അപ്പോൾ കുട്ടികളെ കണ്ട നമ്മൾ ആരായാലും ഒന്ന് ഇങ്ങനെ കൊഞ്ചിക്കുമല്ലോ. അപ്പോൾ ആ കുട്ടി അവനങ്ങനെ പിടിച്ചോണ്ടിരിക്കുക. അപ്പോൾ അമ്മേനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, അവനെടുത്ത് മടിയിൽ വെച്ചോട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആ കുട്ടി. ഗുരുവായൂർ
നമ്മൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ അമ്മ കണ്ട രണ്ടും മൂന്നും ബാഗൊക്കെ കൊണ്ടാണ് പോകണത്. പൂപ്പീനെ ഞാൻ എടുക്കണതുകൊണ്ട് എനിക്ക് ബാഗ് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിലാണെങ്കിൽ പൂപ്പിയുടെ ഡ്രസ്സും കാര്യങ്ങളും അവൻ്റെ ഫുഡൊക്കെയാണ് കേട്ടോ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ പോയപ്പോൾ ഉള്ള വീഡിയോ കേട്ടോ. നല്ല വീഡിയോസും ആയിട്ട് കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നവരേക്കും ടാറ്റാ.